ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും ആദമിൻ്റെ അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഈസി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്, ഗ്രീൻ ചിക്കൻ മസാല. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണതോ ഒരുപാട് ഇൻഗ്രീഡിയൻസൊന്നും ഇല്ലാത്ത ഒരു ഡിഷായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഗീ റൈസിൻ്റെ കൂടെയും ചപ്പാത്തി, പൊറോട്ട, പത്തിരിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മല്ലി പുതിന ഇലയാണ്. അത് അരിഞ്ഞത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. 1 കിലോ ചിക്കനായ കാരണമാണ് നമ്മൾ 1 കപ്പ് മല്ലി പുതിന ഇല എടുത്തത്. ഇനി 2 സവാള സ്ലൈസായിട്ട് അരിഞ്ഞ കൂടിയിട്ട് എടുക്കുക. 15 ആൽമണ്ട്സ്, 2 തക്കാളി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 3 പച്ചമുളക്, ഇതൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാന് ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് എല്ലാം ഒരുമിച്ച് തന്നെ ചേർക്കുക. സവാളയും തക്കാളിയും എല്ലാം ഒരുമിച്ച് ചേർത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലി പുതിന എല്ലാം കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ചേർത്ത് കൊടുത്താലും ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുന്നത്. ഇനിയൊരു പാന് ചൂടാക്കി 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം, 5 ഏലക്കായ, 1 ചെറിയ പീസ് പട്ട, ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അല്പം കറി ലീവ്സും കൂടി ഇട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ചിക്കനെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. 1 കിലോ ചിക്കനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചിക്കൻ്റെ കളറ് മാറുന്ന വരെ ഒന്ന് കുക്ക് ചെയ്യാം നമുക്ക്. ഇതാണ് ഗ്രീൻ മസാല പേസ്റ്റ്. ഈ ചിക്കനിലേക്ക് നമ്മൾ ഇപ്പോൾ ചിക്കൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രീൻ മസാല പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, ഇതൊക്കെയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് 1-10 മിനിറ്റ് നേരം കുക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ ഗ്രീൻ ചിക്കൻ മസാല. നന്നായി തിക്കായിട്ടുണ്ട് കറി. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കരുത് ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.